ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. നമ്മുടെ എല്ലാവരുടെയും തക്കാളി ചെടിയെ ബാധിക്കുന്ന കുറേ രോഗങ്ങൾക്കും അതുപോലെ തന്നെ കീടങ്ങൾക്കും ഉള്ള ഒരു മരുന്നായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കൃഷിയിൽ താല്പര്യമുള്ള നമ്മുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തക്കാളിയുടെ വിത്ത് പാകുമ്പോൾ മുതൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, വിത്തുകൾ പാകുമ്പോൾ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്യൂഡോമോണസിൽ മുക്കിയിട്ട് വേണം അത് വിത്തുകൾ പാകാൻ. അതുപോലെ തന്നെ തൈകൾ പറിച്ചു മാറ്റി നടുമ്പോഴും തൈകളും ഈ സ്യൂഡോമോണസ് ലൈനിലൊന്ന് മുക്കണം, എന്നിട്ട് വേണം പറിച്ചു മാറ്റി നടുവാൻ. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന ചെറിയ തൈകളാണ് ഞാൻ ഇന്നലെ അത് പറിച്ചു മാറ്റി നട്ട തൈകളാണ് ഈ കാണുന്നത്. നമുക്കറിയാം, പ്രധാനമായിട്ടും വാട്ടരോഗം, അഴുക രോഗം, അതുപോലെ തന്നെ ഇലകൾ ചുരുണ്ടു പോകുന്നത്, ഈ ബ്ലാക്ക് സ്പോട്ടായിട്ട് കാണുന്നത്, അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളും നമ്മൾ ഈ തക്കാളി ചെടിയെ കാണാറുണ്ട്. ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്, ഈ തക്കാളി ചെടികൾക്ക് സ്യൂഡോമോണസ് 15 ദിവസ ഇടവേള, ഏകദേശം ഒരു 15 ദിവസ ഇടവേളയിൽ സ്യൂഡോമോണസ് ലൈനി ഞാൻ സ്പ്രേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷനും ഞാൻ സ്പ്രേ ചെയ്യാറുണ്ടായിരുന്നു. ഇനി ചിലരൊക്കെ പറഞ്ഞു വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷനൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, അവർക്കൊരു പ്രത്യേക മരുന്നായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നീം ഓയിൽ, വേപ്പെണ്ണ എന്ന് പറയും. നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് നീം ഓയിലാണിത്. ഇത് 200 ml നീം ഓയിലാണ്. ഇത് നമുക്ക് കടകളിൽ വാങ്ങാൻ സാധിക്കും. 200 ml എന്നല്ല, പല അളവിലുള്ള നീം ഓയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അത് വെള്ളത്തിൽ ലയിക്കുന്നു, വെള്ളത്തിൽ ലയിക്കില്ലാത്തതുകൊണ്ട്. വെള്ളത്തിൽ ലയിക്കുന്നതിൻ്റെ പ്രത്യേകത, വെള്ളത്തിൽ വാം വാട്ടറിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴേക്കും അത് അതിനകത്തേക്ക് ഡൈലൂട്ട് ആവും. ഇനി മറ്റതാകുമ്പോൾ അത് വെള്ളത്തിൻ്റെ മുകളിൽ, വെള്ളത്തിൽ ലയിക്കില്ലാത്ത വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. അതിനാണ് നമ്മൾ സോപ്പ് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന നീം ഓയിലാണ്. അത് വാം വാട്ടറിലേക്ക് നമുക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് കടകളിൽ വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇതിൻ്റെ ഏകദേശം ഒരു 3 to 5 ml ആണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെറു തൈകൾക്കാണ് ചെയ്യേണ്ടതെങ്കിൽ ഒരു 3 ml എടുത്താൽ മതി. ഇനി വലിയ തൈകൾക്കാണെങ്കിൽ ഒരു 5 ml എടുക്കാം. അപ്പോൾ 3 to 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ തൈക്കാട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളീച്ചകളുടെ ശല്യം, അതുപോലെ തന്നെ വാട്ടരോഗം, അഴുക രോഗം ഇതെല്ലാം മാറിക്കിട്ടും. അതുപോലെ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു അല്പം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. നമുക്ക് തക്കാളിക്ക് മാത്രമല്ല, അതുപോലെ തന്നെ വെള്ളീച്ച കാണുന്നൊരു സ്ഥലമാണ് നമ്മുടെ പച്ചമുളക്, അതുപോലെ കാന്താരിക്കൊക്കെ. അതിന് നമുക്ക് നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ നീം ഓയിൽ എമൽഷൻ. നമുക്ക് നീം ഓയിൽ എമൽഷൻ തയ്യാറാക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് 1 ലിറ്റർ വെള്ളമാണ്. ഏകദേശം 1 ലിറ്റർ വെള്ളമുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 4 ml നീം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 to 5 ml എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു 4 ml ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു 4 ml എടുത്തിട്ടുണ്ട് ഞാൻ. സാധാരണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, പക്ഷേ ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കില്ല, ഇത് ഇതിനകത്തേക്ക് ഡൈലൂട്ടായി. അപ്പോൾ നമ്മുടെ തക്കാളി ചെടിക്ക് മാത്രമല്ല, നമ്മുടെ പച്ചമുളക്, വഴുതന, അതുപോലെ തന്നെ കുക്കുംബർ, ഇതിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വളരെ നല്ല ഒരു ലിക്വിഡാണിത്. ഇതുണ്ടെങ്കിൽ നമ്മുടെ ചെടികളെ ഒരു രോഗം തന്നെ ബാധിക്കില്ല എന്ന് പറയാം. നമ്മുടെ തക്കാളി തൈകൾ പറിച്ചു മാറ്റി നടുമ്പോൾ നമ്മുടെ മണ്ണിലേക്ക് വേപ്പും പിണ്ണാക്കിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിമാവിരികളുടെ ആക്രമണം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, അല്പം വേപ്പും പിണ്ണാക്കെടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതുമൊന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, നിമാവിരകളുടെ ആക്രമണം ഉണ്ടാവില്ല. നിമാവിരകൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വേരുകളെ ജീർണിച്ചത് പതുക്കെ കഴിച്ച് അത് ജീർണിച്ച് തീർന്നു പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് വാടി തക്കാളി ചെടിയെ മൊത്തത്തിൽ വാടി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഇത് ഇലകൾ ചുരുണ്ടു പോകുന്നത് കാണാറുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇലകൾ ചുരുണ്ടു പോകുന്നുണ്ട് കാണാറുണ്ട്. അത് ഒരു കാരണം കാൽസ്യത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് ഇടയ്ക്ക് കുമ്മായം ഇട്ട് കൊടുക്കുക. നടുമ്പോൾ തീർച്ചയായിട്ടും കുമ്മായം ഇടുക, നടുന്നതിന് മുമ്പായിട്ട് മണ്ണിൽ. അതുപോലെ തന്നെ ഇടയ്ക്ക് കുമ്മായപ്പൊടിയോ അതുപോലെ തന്നെ ഡോളമൈറ്റോ മുട്ടത്തോടോ ഇതൊക്കെ നമ്മുടെ തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കണം. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിത്രകീടത്തിൻ്റെ ആക്രമണത്തിനും ഈ ലിക്വിഡ് വളരെ നല്ലതാണ്. ചിത്രകീടം നമുക്കറിയാം, ഈ ഇലകളിൽ വരകൾ പോലെ കാണപ്പെടുന്ന ഒന്നാണ്. ഇങ്ങനെ വരകൾ പടം വരച്ച പോലെ വെളുത്ത പാടിൽ കാണപ്പെടും ആ ചിത്രകീടം. ആ ചിത്രകീടത്തിൻ്റെ ആക്രമണം ഉണ്ടായാലും പതുക്കെ പതുക്കെ ഈ ആദ്യം ഇലകളിലായിരിക്കും, അത് കഴിഞ്ഞ് തണ്ടുകളിലേക്കും ബാധിക്കും. അതിങ്ങനെ പതുക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി ചെടികൾ പോവുകയാണ് കാണുന്നത്. കാരണം ഒത്തിരി ആളുകൾ നടന്നാണ്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള ഒന്നാണ് തക്കാളി ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തക്കാളി ചെടി നടുമ്പോൾ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്ന ഈ രോഗങ്ങളെല്ലാം വരുന്നു.
അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ആക്രമണം ഒക്കെ ഉണ്ടാവും എന്ന് പറയും. നമ്മുടെ തക്കാളി ചെടിക്ക് രോഗം വരാൻ വേണ്ടി കാത്തിരിക്കരുത്. രോഗം വരുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കീടങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരാഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇതുപോലത്തെ എമൽഷികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ സ്പ്രേ ചെയ്യുമ്പോൾ രാവിലെയോ വൈകുന്നേരങ്ങളിലോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാനും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതെങ്കിലും, ഇത് വളരെ സിമ്പിളാണ്, ഇതെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായി ഞാൻ ഇതിൻ്റെ ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാവരും തയ്യാറാക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മൾ ചില സീസൺ നമ്മൾ തക്കാളിക്ക് പറയേണ്ട ഇന്ന സമയങ്ങളിൽ കൂടുതലുണ്ടാവുന്നത്. അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള തക്കാളികൾ എന്നും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. അതൊരു 5 ഗ്രോ ബാഗിലുണ്ടെങ്കിൽ ആ 5 ഗ്രോ ബാഗിൽ തീരുമ്പോഴേക്കും അടുത്ത ഒരു 5 ബാഗിലേക്ക്, ഇപ്പം നമ്മുടെ തക്കാളി കിട്ടുന്ന തക്കാളി ചെടികളാണ് ഈ കാണുന്നത്, ഇത് പോകുമ്പോഴേക്കുമുള്ള തൈകൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെയും ഇതേ പുറകുവശത്തിരിക്കുന്ന ഇതേ ഗ്രോ ബാഗിലൊക്കെ ഇരിക്കുന്ന തക്കാളി തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്ത് നമുക്ക്, നമ്മൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതായിരുന്നു, മഴക്കാലത്ത് പോലും ധാരാളം തക്കാളി നമ്മുടെ ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഇതിൻ്റെ നീമോയിൽ ഞാൻ പറഞ്ഞു കടകളിൽ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ഓൺലൈനായിട്ട് മേടിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളിത് വാങ്ങുക. കടകളിൽ നിന്ന് ഓൺലൈനായിട്ട് എങ്ങനെയാണെങ്കിലും വാങ്ങി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചിരിക്കണം. വേപ്പെണ്ണ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി പൂവിടുന്നതിനും പൂക്കളെല്ലാം കായകളായിട്ടുണ്ടാവാനൊക്കെ നമുക്ക് നല്ലതാണ് സ്യൂഡോമോണസ്. അതിന് വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് സ്യൂഡോമോണസ്. അപ്പോൾ ഈ സ്യൂഡോമോണസ് ഇതൊരു പൊടിയാണ്, പൗഡർ ഫോമിലാണ് ഇത്. ഈ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്യുക. ഇനി ലിക്വിഡാണ് സ്യൂഡോമോണസിന് ലിക്വിഡാണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്യുക. ഇതും 15 ദിവസം കൂടുമ്പോൾ ചെയ്യുക. അപ്പോൾ ഈ സ്യൂഡോമോണസ് ലൈനിയും അതുപോലെ തന്നെ ഈ നീമോയിൽ എമൽഷനും നിങ്ങൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ തക്കാളി ചെടിയെ രക്ഷിക്കാനും അതുപോലെ തന്നെ ധാരാളം തക്കാളി നമ്മുടെ വീട്ടിലുണ്ടാവാനും ഇടവരും. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.